ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം എമ്പുരാനിൽ മമ്മൂട്ടിയുടെ ഒരു കഥാപാത്രത്തെ സാങ്കല്പികമായി ഉൾപ്പെടുത്തിക്കൊണ്ട് ഹരിമോഹൻ എന്ന വ്യക്തി എഴുതിയ ഒരു രംഗം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഭായ്ജാൻ, ഹൗ, എങ്ങനെയെന്ന് മാത്രമാണ് എനിക്കറിയേണ്ടത്. ബോബിയെ തീർത്തു. റഷ്യൻ മാഫിയയും ഇപ്പോൾ നമ്മുടെ ചിത്രത്തിലില്ല. പിന്നെ ആര്? ആ ഒരു ഉത്തരം മാത്രം എനിക്ക് വേണം. സ്റ്റീഫൻ്റെ മുഖത്തെ കൂടുതൽ തിടം വച്ചു വരുന്ന ഗൗരവം സയ്യിദിൻ്റെ സംശയം ബലപ്പെടുത്തി. സയ്യിദ്, ഇവിടെ ഉത്തരങ്ങളല്ല, ചോദ്യങ്ങളാണ് കൂടുതൽ. അത് സൃഷ്ടിക്കുന്ന ഉത്തരങ്ങളിലേക്കുള്ള യാത്രയാണ് ഈ ജീവിതം. എപ്പോൾ എങ്ങനെയെന്ന് അറിയാതെ തുടരുന്ന യാത്രകൾ. പക്ഷെ ഒന്നെനിക്കറിയാം, നീ ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം അതെന്നെയും വല്ലാതെ ബാധിക്കുന്നുണ്ട്. എനിക്കിന്ന് കോവിഡിൻ്റെ സന്ദേശം വന്നിരുന്നു. CAക്ക് എത്തിയ പ്രധാന തെളിവുകളിൽ പലതിലും വ്യക്തമായ നമ്മുടെ യാത്രകളുണ്ട്. എങ്ങനെ? ആര്? അതെ, നമുക്ക് മുന്നിലും പിന്നിലും നമ്മെ നിയന്ത്രിച്ച് കളിക്കുന്ന എന്തോ ഒന്നുണ്ട് സയ്യിദ്, എനിക്കും അതാണ് അറിയേണ്ടത്. പക്ഷെ ഭായ്ജാൻ, അങ്ങനെ ആരാണ്? നിലവിലുള്ള ഒരു തീവ്രശക്തികളും നമുക്കെതിരെ നീങ്ങില്ല. പിന്നെ ആര്? പുതിയൊരു വരവ്? സയ്യിദിനൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ ഇവിടെ മോസ്കോയുടെ കനത്ത തണുപ്പിലും മുറിയിലെ ബോഗൻ മരങ്ങൾക്ക് തീപിടിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഭായ്ജാനെ ഭയപ്പെടുത്തുന്ന എന്നോ ഒന്നുണ്ടെന്ന് ഉറപ്പാണ്. ചെകുത്താന് മുകളിൽ തിന്മയെ വേട്ടയാടാൻ പോകുന്നൊരു അദൃശ്യ ശക്തിയോ? ഭായ്ജാൻ പറഞ്ഞതുപോലെ ഇവിടെ ഉത്തരങ്ങളല്ല, ചോദ്യങ്ങളാണ് കൂടുതൽ. ലെറ്റ് സ്റ്റാർട്ട് എ കൗണ്ട് ഓൺ സയ്യിദ്. നമുക്കൊരു 6 വരെ എണ്ണി നോക്കാം. കോബിളിൻ്റെ ഒരു കോൾ കൂടി വരാനുണ്ട്. അതിൽ നമുക്ക് ഉറപ്പിക്കാം എതിരെ കളിക്കുന്നത് ആരാണെന്ന്. 1, 2, 3, 4. ദുരൂഹത നിറഞ്ഞ എണ്ണത്തിൻ്റെ മുഴക്കം മുറിയുടെ ഗൗരവത്തിന് കനം നൽകിക്കൊണ്ടിരുന്നു. 5, 6. ഒടുവിൽ 6-ാമത്തെ നമ്പറിൻ്റെ ഒടുക്കത്തിൽ സ്റ്റീഫൻ്റെ ഫോൺ ശബ്ദിച്ചു. ബോൾ കോബിൾ, എനിക്കൊരു ഉത്തരം വേണം. സ്റ്റീഫനും കോബിളിനും ഇടയിലെ സംസാരത്തിൻ്റെ ദൈർഘ്യം കൂടി വരുന്നത് സയ്യിദ് ഗൗരവത്തോടെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഐ നോ കോബിൾ, ബട്ട് ഒന്ന് മറക്കരുത്, അയാളാണെങ്കിൽ ആ ബൈബിൾ എഴുതിയതും ചെകുത്താൻ തന്നെയാണ്. സ്റ്റീഫൻ ഫോൺ വെച്ചതും സയ്യിദിൻ്റെ ശബ്ദത്തെ നിയന്ത്രിച്ചതും ഒരുമിച്ചായിരുന്നു. കോൾ ജൂലോ സയ്യിദ്. അവൻ്റെ പിള്ളേരോട് മട്ടാഞ്ചേരി ലോക്ക് ചെയ്യാൻ പറ. ഇനി ഞാൻ അറിയിക്കാതെ അവിടെ ഒരു സിഗ്നൽ റേഞ്ച് പോലും ഉണ്ടാവരുത്. ഒരു മറുപടിക്ക് നിൽക്കാതെ സയ്യിദ് നിമിഷ നേരം കൊണ്ട് തന്നെ ഭായ്ജാൻ്റെ ആജ്ഞ അനുസരിച്ചു. ഹൂ, ആരാണ് ഭായ്ജാൻ? ആരെയാണിങ്ങനെ ഭയപ്പെടുന്നത്? ഇത് ഭയമല്ല സയ്യിദ്, കരുതലാണ്. നല്ലൊരു ചതുരംഗ കളിക്ക് മുൻപ് സ്വീകരിക്കുന്ന ഒരുക്കമാണ്. സ്റ്റീഫൻ ഗൗരവത്തിൽ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ മട്ടാഞ്ചേരി പോലൊരു സ്ഥലത്ത് നമുക്കെതിരെ എന്ത് സംഭവിക്കാനാണ്? സയ്യിദ് കോബിൾ സംസാരിച്ചതും ഞാൻ ഊഹിക്കുന്നതും ശരിയാണെങ്കിൽ ഇപ്പോൾ ഈ ബന്ധത്തെക്കുറിച്ച് ഞാൻ വിശദീകരിക്കും മുമ്പ് ജൂലോയുടെ ഫോൺ ഓഫായിരിക്കും. കൃത്യമായി പറഞ്ഞാൽ ജൂതത്തെരുവിൽ കയറുന്ന അതേ നിമിഷത്തിൽ തന്നെ. ഭായ്ജാൻ, യു ആർ റൈറ്റ്, ഹിസ് ഫോൺ. സ്റ്റീഫൻ സംസാരിച്ച് നിർത്തിയപ്പോൾ തന്നെ ജൂലോയെ വിളിച്ച സയ്യിദ് തരിച്ചു നിന്നു. സയ്യിദിൻ്റെ മറുപടി കണ്ട സ്റ്റീഫൻ്റെ മുഖത്തെ ഗൗരവത്തിന് മുറിയിലെ നെരിപ്പോടിൻ്റെ തിളക്കത്തിൽ പതിയിരിക്കുന്ന ഒരു സിംഹത്തിൻ്റെ ഛായ തോന്നുന്നുണ്ടായിരുന്നു. ഇനി അവരെ അന്വേഷിക്കേണ്ട സയ്യിദ്, അതവരാണ്. ആ സന്ദേശം നമുക്ക് ഉടനെ വരും. ഒരിക്കൽ മടങ്ങിപ്പോയവരാണ്, തോൽവി സമ്മതിച്ചതാണ്. പക്ഷെ നിർത്തിയില്ല, അങ്ങനെ നിർത്തില്ല. ആ ചോരയ്ക്കും ചരിത്രത്തിനും അങ്ങനെ തിരിഞ്ഞു നടക്കാൻ കഴിയില്ല. നമ്മൾ ഒരുങ്ങണം സയ്യിദ്, യുദ്ധം നടക്കും, അതെൻ്റെ ഉറപ്പാണ്. പക്ഷെ ആര് ഭായ്ജാൻ? എനിക്കുത്തരം വേണം. യു ഹാവ് എ മെസ്സേജ്. സയ്യിദ് വീണ്ടും സംശയം ചോദിച്ചതും അയാളുടെ ഫോണിലൊരു മെസ്സേജ് വന്നതും ഒരുമിച്ചായിരുന്നു. പ്ലീസ് ചെക്ക് ദാറ്റ് സയ്യിദ്. അതായിരിക്കണം നമുക്കുള്ള സന്ദേശം. സ്റ്റീഫൻ പറയുന്നതിനൊപ്പം തന്നെ മെസ്സേജ് നോക്കിയ സയ്യിദ് ഒന്ന് വിറച്ചു. ജൂലോയുടെ വെട്ടിയെടുത്ത തലയുടെ ചിത്രം, അതിന് താഴെയൊരു എഴുത്ത്, യുഎസ് ഫേവറബിൾ റെഡ് റോസ്, നിങ്ങളുടെ പ്രിയപ്പെട്ട ചുവന്ന പനിനീർപ്പൂവ്. അതിന് താഴെ രേഖപ്പെടുത്തിയിരിക്കുന്ന ചിത്രപ്പണികൾ ചെയ്ത പഴയ ജർമ്മൻ ലിപിയിൽ ആലേഖനം ചെയ്തൊരു എഴുത്ത്, റോച്ചൈൽഡ്സ് ഫാം. സയ്യിദിൻ്റെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് അതിനൊപ്പം മുഴങ്ങുന്ന സ്റ്റീഫൻ്റെ ശബ്ദം, ജൂതന്മാരാണ് സയ്യിദ്, മേയർ ആംഷൽ റോച്ചൈൽഡ് എന്ന ജൂതൻ. 1744 മുതൽ 1812 മധ്യ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫുർട്ടിൽ സ്ഥാപിച്ച് വളർത്തിയ ബാങ്കിങ് ബിസിനസ്സിൽ തുടക്കം കുറിച്ച റോച്ചൈൽഡ് ഫാമിലി. ഹിറ്റ്ലറിൻ്റെ വംശീയ ഉന്മൂലനവും രണ്ടാം ലോക മഹായുദ്ധവും ലോക സാമ്പത്തിക ക്രമത്തെ അതിക്രമിച്ചെങ്കിലും ജൂതന്മാർ അവരുടെ വിശുദ്ധ ഭൂമിയിലേക്ക് തിരിച്ചെത്തിയതു മുതൽ, അല്ലെങ്കിൽ അതിലേക്ക് നയിച്ചത് തന്നെ റോച്ചൈൽഡ് ഫാമിലിയായിരുന്നു. അതുകൊണ്ട് നിർത്താൻ അവർ ഒരുക്കമല്ലായിരുന്നു. ലോകത്തിൻ്റെ നാനാവശത്തും ചിതറിക്കിടന്ന റോച്ചൈൽഡുകൾ ഇപ്പോൾ ബാങ്കിങ് മാത്രമല്ല,
ആയുധം, മദ്യം, സ്വർണം, രാഷ്ട്രീയം, ഇങ്ങനെ ഓരോന്നിലും നിയന്ത്രണം വയ്ക്കുന്നുണ്ട്. അമേരിക്കൻ സിവിൽ വാർ സമയത്ത് സോവിയറ്റ് റഷ്യയിൽ വെച്ച് നടന്ന തുറന്ന യുദ്ധത്തിൽ റോഡ്ചൈൽഡുകൾ നമുക്ക് മുൻപിലും ഫ്രീ മേസൺസിന് മുന്നിലും തോൽവി സമ്മതിച്ചതാണ്. പക്ഷേ ഒളിഞ്ഞും തെളിഞ്ഞും ഇപ്പോഴും കീഴടങ്ങാത്ത ചില വിഷമുള്ള പത്തികൾ ഇവിടെ ബാക്കിയാണ്. കോബിൾ എന്നോട് സൂചിപ്പിച്ച സന്ദേശത്തിൽ സിയേക്ക് എത്തുന്ന വിവരങ്ങളിൽ പഴയ പലായനകാലത്തെ ജൂതഭാഷയുടെ സാന്നിധ്യം കണ്ടെന്ന് പറയുന്നു. അതും മലയാളത്തിൻ്റെ സൂചനകൾ. അതും മട്ടാഞ്ചേരിയും ചേർത്ത് വായിച്ചാൽ നമ്മുടെ ഇന്നത്തെ ശത്രുവിൻ്റെ സാന്നിധ്യം അതവിടെ തന്നെയാണ്, നമുക്ക് ചുറ്റും, അല്ലെങ്കിൽ നമുക്ക് പിന്നിൽ തന്നെ. സായി, നിനക്കറിയില്ല ജൂതന്മാരുടെ ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയും. അവിടെ ഇപ്പോഴും അവർക്ക് വേണ്ടി തുറക്കുന്ന വാതിലുകളുണ്ട്. കാപ്പരിക്കാവലുള്ള മാടങ്ങളും ശവക്കല്ലറുകളും ജൂതന്മാരെ ഇപ്പോഴും മറച്ചു പിടിക്കുന്നുണ്ട്. അവിടെ എവിടെയോ ചെന്നായ കൂട്ടത്തിന് നടുവിൽ അയാളുണ്ട്, നമ്മുടെ ശത്രു. അവരുടെ ചരിത്രം പേറിയ മുറിവിന് ലോകത്തിൻ്റെ രക്തം എന്നൊരർത്ഥം കൂടിയുണ്ട്. ഭയക്കണം സായിദ്. സ്റ്റീഫൻ പറഞ്ഞു തീർന്നിട്ടും സായിദിൻ്റെ മുഖത്തെ ഭയം വിട്ടുമാറുന്നില്ല. റോഡ്ഷീൽഡുകളുടെ തിരിച്ചുവരവ് ഭായ്ജാൻ പറഞ്ഞതുപോലെ യുദ്ധം തന്നെയായിരിക്കും. പക്ഷേ ആരായിരിക്കും ആ അവസാനത്തെ റോഡ്ഷീൽഡ് കണ്ണി? ഇതേസമയം മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളിയുടെ കീഴ്വാരത്തിൽ നിന്നൊരു കൊഹിബൻ ചുരുട്ടിനെ തീപിടിക്കുകയായിരുന്നു. നേർത്ത ഇളം പച്ച നിറമുള്ള കണ്ണുകളും പിരിഞ്ഞ ചെമ്പൻമീശയും കനത്ത താടിയുമുള്ള മുഖം. അയാൾക്ക് സമീപം ചോരയിറ്റിച്ചു മൂന്തുന്നൊരു ചെന്നായ കിടന്ന് വെറി പിടിക്കുന്നുണ്ടായിരുന്നു. ഭംഗിയായി വസ്ത്രദാനം ചെയ്ത കോട്ടിലും തുന്നിയെടുത്ത ജൂട്ട് സ്യൂട്ടിലും കണ്ണിലെ മറച്ചു പിടിച്ച കറുത്ത കണ്ണടയിലും അതീവ സുന്ദരനും എന്നാൽ അതിക്രൂരനുമായ അവസാനത്തെ ആ റോഡ്ഷീൽഡ്. അയാൾ ഫോണിൽ മെല്ലെ ചുണ്ടുകൾ ചേർത്തു. ചുറ്റിലും കൊഹിബൻ പുകയുന്ന മണം നിറഞ്ഞു. അയാൾക്ക് ചുറ്റിലും ആജ്ഞ കാത്തു നിൽക്കുന്ന സംഘങ്ങളുടെ നിരയുണ്ട്. അയാൾ ഫോണിൽ തുടർന്നു, അബ്രാം, ദിസ് ടൈം ദിസ് ഡീൽ ഈസ് വിത്ത് ദ ആൻറ്റി ക്രൈസ്റ്റ്. ചെകുത്താൻ അന്തിക്രിസ്തുവുമായി നേരിട്ട് നടത്തുന്ന ഉടമ്പടി. ആംഷൽ മോസസ് റോഡ്ഷീൽഡ്. സ്റ്റീഫ, നീ നിർത്തിയിടത്തു നിന്ന് ഞാൻ തുടങ്ങുന്നു. വാർ ബിഗിൻസ്. ലൂസിഫർ, ദി ആൻറ്റി